നമസ്കാരം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അടിയന്തര ഇടപെടലുമായി ഹൈക്കോടതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കാലാവധി അവസാനിച്ച സ്ഥിര നിക്ഷേപങ്ങളെ കുറിച്ച് അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി കാലാവധി അവസാനിച്ച സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ എത്ര പേർ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് അറിയിക്കേണ്ടത് വിഷയത്തിൽ സർക്കാരിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നും വിശദീകരണം നൽകണം കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർ സമർപ്പിച്ച ഹർജിയിൽ ജസ്റ്റിസ് ടി ആർ രവിയുടേതാണ് ഉത്തരവ് മരിച്ച ഫിലോമിനിയുടെ കുടുംബത്തെ അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ച് മന്ത്രി ആർ ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുടിയിലെ ഓഫീസ് വളയുമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട് രാവിലെ ഒൻപതരയ്ക്കാണ് കോൺഗ്രസ് സമരം നടത്തുന്നത് മന്ത്രി ആർ ബിന്ദുവിന്റെ പരാമർശത്തിൽ ദുഃഖമുണ്ട് എന്ന് ഫിലോമിനിയുടെ ഭർത്താവ് ദേവസി പ്രതികരിച്ചിരുന്നു ഫിലോമിനിയുടെ മൃതദേഹം പൊതുസ്ഥലത്ത് വെച്ച് ഷോ കാണിക്കുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല മൃതദേഹം റോഡിൽ വെച്ച് തനിക്ക് ഒന്നും നേടാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പൊതുജന ശ്രദ്ധ കിട്ടാൻ ആയിരുന്നില്ല ഇത് ചെയ്തത് മറ്റേത് തരത്തിലാണ് തനിക്കുണ്ടായ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുക എന്നും അദ്ദേഹം ചോദിച്ചു ബാങ്കിൽ നിന്ന് നേരിടേണ്ടി വന്നത് കടുത്ത അപമാനമാണ് ഭാര്യയുടെ ചികിത്സയ്ക്കായി അടുത്തിടെയാണ് പണം ആവശ്യപ്പെട്ടതെന്ന് ദേവസി പറഞ്ഞു എന്നാൽ മരിച്ച ഫിലോമിനിക്ക് ആവശ്യമായ തുക നൽകിയെന്നാണ് മന്ത്രി പറഞ്ഞത് സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ല എന്നും ആവശ്യമുള്ള ഘട്ടത്തിൽ പണം ലഭിക്കാനുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു അതേസമയം നിക്ഷേപിച്ച പണം തിരികെ കിട്ടാത്തതിനാൽ മികച്ച ചികിത്സ ലഭിക്കാതെ വയോധികം മരിച്ച സംഭവത്തിൽ ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തമാണ് ഇതിനിടെ കരുവന്നൂർ നിക്ഷേപം മടക്കി നൽകാൻ പ്രത്യേക പാക്കേജ് ഉണ്ടാക്കിയെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി വാസവൻ പറഞ്ഞു നിക്ഷേപകരുടെ മരണം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു പാതയോർത്ത മൃതദേഹം രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്നും നിക്ഷേപകർ ആശങ്കപ്പെടരുതെന്നും മന്ത്രി ആർ ബിന്ദുവും വ്യക്തമാക്കി നിക്ഷേപകരോട് മോശമായി പെരുമാറുന്ന ബാങ്ക് ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന് മരിച്ച ഫിലോമിനിയുടെ ഭർത്താവ് ദേവസി ആവശ്യപ്പെട്ടു